പത്രോസിലേഖ ധ്യാനിച്ച് നമ്മൾ കടന്നു പോവുകയാണ്. എടുത്തു ചാട്ടമാണ് പത്രോസിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഗുണവും ഏറ്റവും വലിയ നെഗറ്റീവ് ഗുണമെന്ന് പറയുന്നത്. ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകമായിട്ട് കാണുന്നുണ്ട്, അതായത് എന്താണ്, ഞാൻ ആരാണ് എന്ന് നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ പത്രോസ്ലീഹയാണ് പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഉടനെ തന്നെ ഈശോ പറയാം, പത്രോസെ മാംസരക്തങ്ങളല്ല പിതാവാണ് നിനക്കത് പറഞ്ഞു തന്നതെന്ന് പറയുമ്പം എടുത്ത വഴിക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഞാൻ ദൈവം മരിക്കാൻ പോവാട്ടോ, അതായത് നിങ്ങൾ സ്വപ്നം കാണുന്നൊരു മിശിഹായല്ല ഞാൻ, സഹിക്കുന്ന മിശിഹായാണ് ഞാൻ എന്ന് ഈശോ പറയുമ്പം പത്രോസ് ചാടിക്കേറി, മുക്കുവനായ പത്രോസ് ചാടിക്കേറി തടസ്സം പറയുക. തടസ്സം പറയുന്ന ലാംഗ്വേജിന് പ്രത്യേകതയുണ്ട്. ദൈവം കനിയട്ടെ, ഇതൊന്നും സംഭവിക്കാതിരിക്കട്ടെ, അതായത് ഒരു പ്രവാചക സ്ട്രക്ചറിലുള്ള ലാംഗ്വേജാണത്. എന്ന് വെച്ചാൽ എന്താ, പിതാവിൻ്റെ വെളിപ്പെടുത്തിൽ കിട്ടുന്നവൻ സാധാരണ ഇതിൽ പ്രവാചകനാണ്. നോക്കിക്കേ, പത്രോസ് ചാടിക്കേറിയ റോളം എടുക്കുക, ദൈവം കനിയട്ടെ, തടയുന്നതാരെയാ, കർത്താവിനെ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചില സമയത്തുണ്ടല്ലോ ഒരു ഇത്തിരി പോണം വെളിപാടോ, ഇത്തിരി പോണം കഴിവോ, ഇത്തിരി പോണം സൗന്ദര്യമോ, ഇത്തിരി പോണം കാര്യങ്ങളോ കൂടുതൽ കിട്ടിക്കഴിയുമ്പോണ്ടല്ലോ നമ്മൾ കയറി കർത്താവിനേക്കാളും വലിയ ആളാവാൻ നോക്കും. കർത്താവിനേക്കാളും വലിയ ആള് എല്ലാം അങ്ങോട്ട് നിയന്ത്രിച്ച് ഞാനാണ് ഈ നാട്ടിലെ ഏറ്റവും ഇത്, ഞാൻ അവിടുത്തെ ഏറ്റവും വലിയ സെറ്റപ്പ്. അട്ടിഞ്ഞ് തകർന്നു വീഴും കേട്ടോ. എന്നിട്ട് ദൈവഹിതത്തിന് വരെ വിലങ്ങുതടിയായിട്ട് നിൽക്കുമ്പം ഈശോ പറയും, അതായത് പത്രോസ് ശ്രമിച്ചെന്താ, സ്വന്തം ഇഷ്ടം പ്രവാചക രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. അതായത് അങ്ങനെയൊരു സ്വപ്നം എനിക്ക് വേണ്ട, മിശിഹാ സഹിക്കും, മിശിഹാ മരിക്കും, മിശിഹാ ഉയർക്കും, അയ്യോ അത് വേണ്ട, അത് വേണ്ട, ഞാൻ പ്രവാചകനാണ് പറയുന്നത്, അത് വേണ്ട. നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രം ഫോസ്റ്റർ ചെയ്യും, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ നമ്മൾ ചവിട്ടി മെതിക്കാൻ ശ്രമിക്കും. ദൈവം പറയും, ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ, എൻ്റെ പുറകിലേക്ക് പോടാം സാത്താനെ എന്ന് ദൈവം പറയുന്നത്. ശ്രദ്ധിക്കണമേ, എടുത്തു ചാട്ടം, ആ എടുത്തു ചാട്ടം നമുക്ക് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. പക്ഷെ പത്രോസിന് പ്രത്യേകതയുണ്ട്, ഈ മനുഷ്യൻ്റെ എടുത്തു ചാട്ടത്തിന് മറ്റൊരു സവിശേഷത, തെറ്റിപ്പോയി കഴിഞ്ഞാൽ അതേ എടുത്തു ചാട്ടത്തിൽ കൂടെ തിരിച്ചു കയറി വരികയും ചെയ്യും കേട്ടോ. അപ്പം അതുകൊണ്ട് എടുത്തു ചാട്ടത്തിൽ നിന്ന് അനലൈസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, നമ്മുടെ എടുത്തു ചാട്ടങ്ങളും നമ്മുടെ ചില ജീവിത ശൈലികളും നമുക്ക് കിട്ടിയിട്ടുള്ള ഇത്തിരി പോണ അനുഗ്രഹങ്ങൾ പിടിച്ചിട്ട് എടുത്തു ചാടുമ്പം അത് ദൈവഹിതത്തിനെതിരായിട്ട് നമ്മൾ നിൽക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എടുത്തു ചാട്ടങ്ങളെ നമുക്കൊന്ന് ധ്യാനിക്കാം. എല്ലാം ഞാൻ 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 എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് നിൽക്കുന്നുണ്ടോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.